ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഖുർആനിലെ മനുഷ്യത്വ വിരുദ്ധമായ ആശയങ്ങളെ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾ തന്നെ. കാരണം ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്തോറും അവർക്ക് ഇതിലെ സ്ത്രീവിരുദ്ധതകൾ എത്രമാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതില് പെണ്ണുങ്ങളെ യഥേഷ്ടം വിവാഹം കഴിക്കാൻ, അവരെ ഭോഗിക്കാൻ, അതിനുശേഷം അവർക്കതിൻ്റെ കൂലി നൽകാൻ, അതുപോലെയുള്ള സ്ത്രീവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ ഈ ഖുർആനിലുണ്ട്. അതിനെ മദ്രസയിലെ ആംഗ്യപാട്ടുകളിലൂടെ, അതുപോലെ സംഘഗാനങ്ങളിലൂടെ ഒക്കെ പല രാജ്യങ്ങളിലും ഖുർആനിലെ ഇത്തരം സ്ത്രീവിരുദ്ധപരമായ ആശയങ്ങളെ വിമർശിക്കുന്നതായി കാണാം. അതിൽ രസകരമായി എനിക്ക് തോന്നിയ ഒരു പാട്ട്, കുറച്ച് പെൺകുട്ടികൾ അല്ല കുറച്ച് ആൺകുട്ടികൾ, അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് വിഭാഗമായിട്ട് തിരഞ്ഞിരിക്കുന്നു. ആക്ഷൻ സോങ് ആണ്. അതിൽ ആൺകുട്ടികൾ ഖുർആനിലെ ഒരു വചനം എടുത്തിട്ട് ഇങ്ങനെ പാടും: നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്, സനാഥരായ ആളുകളിൽ നിന്ന് രണ്ടോ മൂന്നോ നന്നാൽ, ഈ രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ നിനക്ക് കെട്ടാം. അപ്പൊ പെൺകുട്ടികൾ തിരിച്ച് അടുത്ത വചനം പറയും. അതായത് അവരോട് നീതി പാലിക്കാനാവുമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അവരോട് നീതി പാലിക്കാം, നീ എത്ര വിചാരിച്ചാലും നടക്കില്ല, അതുകൊണ്ട് നീ ഒന്ന് കെട്ടിയാൽ മതി എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഖുർആനിൽ നിന്നും വേറെ ഒരാശയം കൂടി എടുക്കും. ഞാൻ ആദ്യം അതൊന്ന് കേൾപ്പിക്കാം, അത് കഴിഞ്ഞ് പറഞ്ഞുതരാം. വളരെ രസകരമായി വലിയ ഒരു ആശയത്തെയാണ് ഈ കുഞ്ഞുങ്ങളിലൂടെ പുറം ലോകത്തെത്തിക്കുന്നത്. അപ്പൊ അനാഥകളുടെ കാര്യത്തിൽ നീതി പാലിക്കാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ നിങ്ങൾ സനാഥരായ ആളുകളിൽ നിന്ന് നീ രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ കെട്ടിക്കോ എന്ന് പറയുമ്പോൾ മറ്റേ കുഞ്ഞുങ്ങൾ പറയുകയാണ് നീതി പാലിക്കാനാവുമെങ്കിൽ മതി എന്നാണ് പഠിച്ചോൻ പറഞ്ഞേക്കുന്നത്. പഠിച്ചോന്റെ വചനമാണ് അവർ പറയുന്നത്. തൊട്ടടുത്ത വചനങ്ങൾ നാലാം അധ്യായത്തിലെ സൂറത്തുൻ നിസായിലെ മൂന്നും നാലും വചനങ്ങളും കോർത്തിണക്കി വേറൊരു വചനം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് അവരോട് നീതി പാലിക്കാനാവില്ല എന്നും കൂടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തലത്തിലേക്കാണ് ഈ ആശയങ്ങൾ എത്തുന്നത്. അപ്പൊ ഇതിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ചില ആശയങ്ങളുണ്ട്. ആ ഖുർആനില് ഇരുണ്ടോ മുമ്പോ നന്നാലോ ഒക്കെ പുരുഷന്മാരോട് കെട്ടാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണല്ലേ. അപ്പൊ നമ്മളോട് ഏത് രൂപത്തിലുള്ള നീതിയാണ് ഈ രക്ഷിതാവ് പുലർത്തിയിരിക്കുന്നത് എന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കാനും, സ്ത്രീയെ കേവലം പുരുഷന്റെ അടിമയായി ജീവിക്കാൻ ആ ഒരു പങ്കാണ് തന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പൊതുബോധമുണ്ട്, സ്ത്രീകൾ സെക്ഷുവലി ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇപ്പം ഈ ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ ഒരാണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടുന്നു, പുരുഷൻ ലീഡ് ചെയ്യുന്നു. പുരുഷൻ അവൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അവൻ്റെ ഇഷ്ടങ്ങൾ ഇണയിൽ നിന്നും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അയാളുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സും മാത്രമാണിത്. നമ്മുടെ വനിത നടത്തിയ ഒരു സെൻസസിൽ 90% സ്ത്രീകളും സെക്സിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കണ്ടത്. അതായത് അവരുടെ ഇഷ്ടം, തൃപ്തി, അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതിനൊന്നും ഇവിടെ ബെഡ്റൂമിൽ ഭർത്താവിൻ്റെ ഇടയിൽ സ്ഥാനമേ ഇല്ല. പെണ്ണെങ്ങാനും ആ വിഷയത്തിൽ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്താൽ ഇവള് പിഴയാണ് കേട്ടോ, ഇവള് എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ, മുമ്പ് ഇവൾ അങ്ങനെ ആയിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്താധാര ചെന്ന് നിൽക്കുന്നത്. പുരുഷന് എന്തുമാകാം, അതായത് സെക്സിൽ പുരുഷൻ മാത്രമേ ലീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്.
ഒരു ഉസ്താദ് പ്രസംഗിച്ചത് ഞാൻ പല ആവർത്തി നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ പുരുഷന്റെ കൃഷിയിടമാണ് സ്ത്രീകൾ. നിസാ ഉക്കും ഹർത്തുല്ലക്കും ഫർത്തു ഹർത്തക്കും അനാഷയത്തും. രണ്ടാം അധ്യായമായ സൂറത്തുൽ ബഖറയിൽ 223-ാമത്തെ വചനത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹം ആധികാരികമായി സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, സ്ത്രീ ഒരിക്കലും മുകളിൽ വരാൻ പാടില്ല, സ്ത്രീ എപ്പോഴും താഴെ വരേണ്ടവളാണ്. അവള് ബെഡ്ഷീറ്റാണ് കിടക്കണം, അവള് വിരിപ്പാണ് അവള് കിടക്കണം എന്നൊക്കെയുള്ള ശൈലിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെല്ലാം. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാല് വെറും ഒരു കൃഷിഭൂമി മാത്രമാണ്. കർഷകനായ പുരുഷൻ തീരുമാനിക്കും എന്തു വിളവ്, എപ്പോൾ അതിലെ കള പറിച്ച് കളയണോ, ആ ഭൂമി വെറുതെ ഇടണോ, ആർക്കെങ്കിലും വിൽക്കണോ, കൂട്ടുകൃഷി നടത്തണോ, അതോ വെറുതെ കിടന്നിങ്ങനെ ഇല്ലാതായി പോകട്ടെ എന്ന് വിചാരിക്കണോ, അയാള് കൃഷി ചെയ്യണോ. അപ്പോ കാർഷിക ഉൽപ്പന്നങ്ങളും ഭൂമിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഭൂമിയുടെ ജോലി എന്താണ്? അതാണ് ഇവിടെ കുടുംബജീവിതത്തിൽ പെണ്ണിന്റെ ജോലി. ഇതാണ് ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഉസ്താദ് ഇത് പറയുമ്പോൾ നമ്മൾ ഉസ്താദിന്റെ തലയിൽ കയറണ്ട, കാരണം ഇത് ഖുർആനിക ആശയമാണ്, ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കുന്ന വസ്തുതകളാണ്. ഈ രണ്ട് ചെറിയ വചനത്തിലൂടെ ഈ കുഞ്ഞുങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട്, ആശയമുണ്ട്. അതായത് ഇപ്പൊ ബഹുഭാര്യത്വത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇവർ പറയും, അന്നത്തെ കാലഘട്ടത്തില് സ്ത്രീകൾ ഒരുപാട് കൂടിയിരുന്നു. ഇപ്പൊ എം അക്ബർ തന്നെ അടിമ ഭോഗത്തെ കുറിച്ച് നമ്മളിപ്പോ ചോദിക്കുമ്പോൾ അയാള് ചോദിക്കുന്നത്, അടിമയ്ക്കും ഇച്ചിരി ലൈംഗിക സുഖം വേണ്ടേ, അടിമയുടെ ലൈംഗിക സുഖത്തിന് പോലും പ്രാധാന്യം കൽപ്പിച്ച എന്റെ രക്ഷിതാവ് കാരുണ്യവാനാണ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. കഴിഞ്ഞ ദിവസം ഫിനോയിൽ ദമേശം പറഞ്ഞു, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ പല ഗോത്രങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞു. ഈ വിവാഹത്തിലൂടെയാണ് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടതെങ്കിൽ കല്യാണം കഴിക്കാനേ നേരമുണ്ടാകും. കാരണം ശത്രുപക്ഷത്ത് നിന്നൊക്കെ അങ്ങ് കല്യാണം അങ്ങ് കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഇതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന വസ്തുതയല്ല. അപ്പോ ഇതിലൂടെ, ഈ ആശയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്, പെൺകുട്ടികളെ അതായത് സ്ത്രീകളെ വെറും പുരുഷന്റെ ആസ്വാദനത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ഭോഗവസ്തുവായിട്ടാണ് വാനലോക രക്ഷിതാവ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞത്. ഈ ബഹുഭാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറയണത്, കൂടുതൽ സ്ത്രീകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇത്. അപ്പൊ അവർക്കും കുറച്ച് ലൈംഗിക സുഖം വേണ്ടേ എന്നുള്ളതാണ്. അടിമയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവർക്ക് യഥേഷ്ടം ലൈംഗിക സുഖം കിട്ടാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ഉടമ തന്നെ വല്ലപ്പോഴും ഇങ്ങനെ അങ്ങനെ ലേശലേശം കൊടുക്കേണ്ടതില്ല. അവർക്ക് അവകാശം പോലെ നേടിയെടുക്കാവുന്ന തരത്തിൽ ഒരു ലൈംഗിക സുഖം വേണമെങ്കിൽ അവരെ അങ്ങ് സ്വതന്ത്രരാക്കിയാൽ മതി. പക്ഷെ സ്വതന്ത്രരാക്കിയാൽ നബിയുടെ വികാരങ്ങൾ എന്ത് ചെയ്യും? പടച്ചോൻ അപ്പോഴും ഒരു ചോദ്യചിഹ്നമാണല്ലോ നബിയുടെ ലൈംഗികത. അപ്പോ നബിക്ക് കൂടുതൽ സുഖം ലഭിക്കുന്നതിന് വേണ്ടി അടിമ സ്ത്രീകളെ അനുവദിച്ചു നൽകി. അപ്പോൾ ഈ കുഞ്ഞുങ്ങള് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വചനത്തിലുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ഇരണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ കെട്ടാലോ, അനാഥകളോട് നീതി പാലിക്കാനാവില്ലെങ്കിൽ അനാഥകളെ കെട്ടണ്ട, സനാഥരായ ആളുകളിൽ നിന്ന് കെട്ടാമല്ലോ. തന്നെയുമല്ല, നിങ്ങൾക്ക് അടിമ സ്ത്രീകളെ വലങ്കൈ ഉടമപ്പെടുത്തി അടിമ സ്ത്രീകളുമായും യഥേഷ്ടം ഭോഗിക്കാമല്ലോ. അങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് ഈ ഖുർആൻ വചനങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ആ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാനാവില്ല, അതുകൊണ്ട് ഒന്ന് കെട്ടിയാൽ മതി എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നീ പെൺകുട്ടികൾ ഖുർആൻ വെച്ചിട്ടൊന്ന് വാദിച്ച് നിന്ന് നോക്കുക, ശരിക്ക് നീതി പാലിക്കാനാകുമോ ഇല്ലേ എന്നറിയണമെങ്കിൽ കെട്ടി തന്നെ നോക്കണം. മഹാനായ പ്രവാചകന് പോലും ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാനാകാതെ ഭാര്യയെ കള്ളം പറഞ്ഞ് പിതാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് ആ കിടക്കയിലേക്ക് അടിമ പെണ്ണിനെ പിടിച്ചു കിടത്തി കാമപൂർത്തീകരണം വരുത്താൻ ശ്രമിച്ച പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലതൊന്നുമല്ല, അതുക്കും മേലെയാണ്.